ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മോം ആൻഡ് മിയാസ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മീൻ കറിയാണ് കേട്ടോ. തേങ്ങ അരച്ച് വെച്ച ആലപ്പി സ്റ്റൈലിൽ മീൻ കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് നമ്മുടെ അടിപൊളി മീൻ കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാമല്ലോ. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് കിങ് ഫിഷാണ്, അല്ലെങ്കിൽ ഇറച്ചി മീൻ എന്ന് പറയും ചില സ്ഥലത്ത്, അല്ലെങ്കിൽ തുണ്ടുമീൻ എന്നൊക്കെ പറയും ഓരോ സ്ഥലത്ത്. കിങ് ഫിഷാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് അരപ്പുണ്ടാക്കാം. അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അര ഗ്ലാസ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്, നമുക്ക് തേങ്ങ അരപ്പിന് നമുക്ക് എത്ര കട്ടി വേണോ അതിനനുസരിച്ച് നമുക്ക് തേങ്ങ എടുക്കാം. ഞാനിവിടെ ഒരു അര ഗ്ലാസ് തേങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ, ഒത്തിരി എടുത്തിട്ടില്ല. പിന്നെ അതിലേക്ക് നമുക്ക് നമ്മുടെ മസാലകളാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്തൊക്കെയാണ് മസാലകൾ ചേർത്ത് കൊടുക്കണമെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, അര ടേബിൾ സ്പൂണിൻ്റെ അടുത്തുണ്ട്, അര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയായി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ രണ്ട് മുളക് പൊടി ഇട്ടിട്ടുണ്ട്, നല്ല എരിവുള്ള മുളക് പൊടി ഒരു ടേബിൾ സ്പൂണും, പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ എന്ന് പറയുന്നത് നമ്മൾ ആഡ് ചെയ്യണത് നമ്മുടെ കറിക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യണത്. അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത്രയും സാധനങ്ങൾ എടുത്തിട്ട് നമുക്കിതൊന്ന് നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുക്കണം, നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇതുപോലെ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായി പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം നമുക്കിനി കറി ഉണ്ടാക്കാം. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, മാങ്ങ, കറിവേപ്പില, പച്ചമുളക്, ചെറിയുള്ളി, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കട്ട് ചെയ്ത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ അരപ്പാണ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. നന്നായി കുറുകി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അരപ്പ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ അരപ്പ് നന്നായി തിളപ്പിച്ചെടുക്കണം. നന്നായി എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല നമ്മുടെ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ തിളപ്പിച്ചെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ നന്നായി അതിലേക്ക് ഇനി ഓരോ സാധനങ്ങൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ച ഓരോ സാധനങ്ങളാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോണത്. ആദ്യം തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി ഞാൻ ചെറിയ സ്ലൈസായിട്ട് നീട്ടത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചെറിയ കഷ്ണമായിട്ടും വേണമെങ്കിൽ കട്ട് ചെയ്യാം. പിന്നെ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയുള്ളി, പിന്നെ പച്ചമുളക്, പച്ചമുളക് നടുവെ കീറിയിട്ട് ഇട്ട് കൊടുക്കണം, പിന്നെ കറിവേപ്പില. ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടാണ് നമ്മൾ ഈ ഇത് നന്നായി തിളപ്പിച്ചെടുക്കണം. വെളുത്തുള്ളി ഞാൻ ഇടാൻ മറന്നുപോയി, വെളുത്തുള്ളി കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അത് ഞാൻ ചെറിയ സ്ലൈസായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം. ഇനി ഞാൻ ഉപ്പ് ഇതുവരെ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് വേണേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രേവി ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒറ്റയടിക്ക് എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് പൊസിഷനിൽ ഇടാൻ പറ്റും. പൊസിഷൻ അല്ല, നമുക്കൊരു കഞ്ചസ്റ്റഡ് ആയിപ്പോവും. അത് കാരണം ഓരോന്നോരോന്നായിട്ട് കറക്റ്റായിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാൻ പറ്റില്ല കേട്ടോ. ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാൻ പറ്റില്ല. ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അത് കാരണമാണ് ഞാനിങ്ങനെ ഓരോ സൈഡിൽ സ്പ്രെഡ് ചെയ്തിട്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഈക്വലായിട്ട് അതിലേക്ക് ഗ്രേവി അബ്സോർവ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടുന്നത് കേട്ടോ. ഒന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രം ഞാനിവിടെ മാങ്ങ കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാങ്ങ ഉടഞ്ഞു പോവും. അപ്പോൾ നമുക്ക് കഷ്ണം എടുക്കാനുണ്ടാവില്ല കറി എടുക്കുമ്പോൾ. അതുകൊണ്ട് മീനൊന്ന് നന്നായി വെട്ടി തിളച്ചതിന് ശേഷമാണ് ഞാനിവിടെ മാങ്ങ പീസസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായി തിളച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നന്നായി തിളച്ച് വന്നിട്ട് നല്ല തിളയിന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ചെറിയുള്ളിയാണ് ഇനി അടുത്തത് വാട്ടിയിടാൻ പോണത്. അതിലേക്ക് കുറച്ച് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചെറിയുള്ളി കട്ട് ചെയ്ത് വെച്ചത് ഓൾറെഡി ഉണ്ട്, ആ കട്ട് ചെയ്ത് വെച്ച ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കണം. അതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം കേട്ടോ.
ഒത്തിരി കറുപ്പിക്കരുത്. കറുപ്പിച്ച് കഴിഞ്ഞാൽ കരിച്ചു പോകും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നമുക്കത് മാറ്റണം. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് സാധനങ്ങൾ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയതിന് ശേഷം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഉണക്കമുളകാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഉണക്കമുളകും കറിവേപ്പിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഉണക്കമുളക് നേരത്തെ ഇട്ട് കൊടുത്തതിനെ കരിഞ്ഞു പോവും. അപ്പോൾ അത് കാരണം കറക്റ്റ് ഒന്ന് വാടിയതിന് ശേഷം മാത്രമേ ഉണക്കമുളക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അവിടെ ചെറുവിളി നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഉണക്കമുളക് ഒരു മൂന്ന് ഉണക്കമുളക് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ആ ഒരു എന്താ പറയുക ഒരു റോസ്മെല് പോലെ അത് പോയി കഴിഞ്ഞ ഉടനെ നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗ ഒന്ന് ചൂടൊന്ന് മാറ്റാം. അത് ചൂടൊന്ന് മാറ്റിയിട്ട് നമുക്ക് ഇത് നമ്മളെ മീൻ കറി അവിടെ ഓൾറെഡി റെഡിയായി സൈഡിലിരിക്കുന്നുണ്ട്. അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്പം തന്നെ ഇളക്കരുത്, ഇളക്കാൻ നിൽക്കരുത്. അത് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് നേരമെങ്കിലും നമുക്കതൊന്ന് മൂടി വയ്ക്കണം. അപ്പോഴാണ് ആ ഒരു ഇതിൻ്റെ വാട്ടേൻ്റെ സ്മെല്ലും ഉണക്കമുളകിൻ്റെ സ്മെല്ലും എല്ലാം നമ്മുടെ മീൻ കറിയിലേക്ക് പിടിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഞാനിവിടെ സെർവിങ് ബൗളിലേക്ക് മാറ്റി. അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആലപ്പി മീൻ കറി എന്നും പറയും ഇതിനെ. അപ്പം നമ്മുടെ തേങ്ങ അരച്ച മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സായിട്ടും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.